அடி அடி எப்ப வரும் കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ നമ്മളെ ചങ്കായ ചങ്കിന്റെ ചങ്കായ നമ്മളൊരു ഗസ്റ്റിനെ കൊണ്ടുവരും അല്ലേ സമി? പറഞ്ഞതുപോലെ ഒരുപാട് പ്രാവശ്യം ആ ബ്ലോഗ് നമ്മൾ കണ്ട് കൊതിച്ചിട്ടുണ്ട്. അത് ആ ഒരു ഫുഡ് കഴിക്കുന്ന ആ ഒരു രീതി എല്ലാം അല്ല മെയിൻ ആയിട്ട്. പക്ഷേ ഈ ഫുഡ് കഴിക്കണ കാണുമ്പോ സഭ എനിക്ക് എന്ത് പറയാം, അത് കണ്ട് കണ്ട് നമുക്ക് വിരൂരമായിട്ടുണ്ട്. കാരണം അങ്ങനെയാണ്, കാരണം പുള്ളിക്കാരുടെ ആ ഫുഡ് കഴിക്കുന്ന രീതിയെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ ഒരു നിമിഷം ഞാനാണോ എന്ന് ചിന്തിച്ചു പോയി. അപ്പൊ കേരളത്തിൽ ഇങ്ങനെയും നല്ല രസകരമായിട്ട് ഫുഡ് കഴിക്കുന്ന എന്ത് പറയാ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് വലിയൊരു സന്തോഷം കൂടിയാണ് പൊളപ്പം കറി നാവര് രുചി എന്ന് പറയുന്ന നമ്മളെ ചാനലിലേക്ക് ക്ഷണിച്ച് അപ്പൊ പുള്ളിക്കാർ വന്നിട്ടുണ്ട്. അല്ല, ഒരു ജാടയില്ലാത്ത ഒരു വ്യക്തിയാണ്. അത് നമ്മൾ പറയുമ്പോഴത്തേക്ക് തോന്നും എന്തോ നമ്മൾ ഭയങ്കരമായിട്ട് തള്ളു പറയാണെന്ന്. പക്ഷെ നമുക്ക് കാണണമെങ്കിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് ഇൻട്രോ പറഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാർ ഒരു നല്ല രീതിയിൽ ഒന്ന് കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ നേരെ വന്ന് നമ്മൾ ഉള്ളി എറിയേണ്ട അടുത്ത് നേരെ പേരുന്ന ചപ്പടങ്ങ് ഇരുന്നിട്ട് ഉള്ളി അങ്ങ് കടകടകട അരിഞ്ഞോണ്ടിരിക്കാണ്. നേരം പറഞ്ഞ ആ ഉഷ ചേച്ചി അങ്ങനെ കാണണ്ടേ, ചങ്കിന്റെ ചങ്കായ എന്റെ പൊന്നെണ്ണ ചേച്ചി നേരെ കണ്ട അതുകൊണ്ട് എന്റെ പൊന്നെ അങ്ങോട്ട് അരിയണോക്ക്. അപ്പൊ നമുക്ക് നേരെ അവിടെ പോയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സിലാക്കാല്ലേ സമി? അപ്പൊ നേരെ അങ്ങോട്ട് പോകാം, അടിച്ച് പൊളിക്കണം സമയം. വേറെ ഒന്നും നമ്മൾ ഇനി പറഞ്ഞ് നീട്ടുന്നില്ല, നമ്മൾ പുള്ളിക്കാരെ കാണിച്ചല്ലേ സമി? അപ്പൊ നമുക്ക് നേരെ അപ്പൊ ചെങ്കളെ എന്റെ പൊന്നെ ഇതാ അരിപ്പുണ്ട്. അയ്യോ, ആദ്യം ഇരിക്കട്ടെ. വിശേഷം? നമസ്കാരം, എന്തുണ്ട് വിശേഷം? ശ്രീ പത്മനാഭന്റെ മണ്ണിൽ ഇന്നലെ കാല് കുത്തിയപ്പോ മുതല് നിലത്തിരുന്നിട്ടില്ല. ഇന്നിപ്പോ പൊളപ്പന്റെ അടുത്ത് വന്ന് സത്യത്തിലേ പുളപ്പന്റെ പ്രിയപ്പെട്ട ചങ്കുകളോടൊരു കാര്യം പറയട്ടെ. വന്നപ്പോ ഞങ്ങൾ ഏകദേശം രാവിലെ എത്തി, നേരമായിട്ട് എന്റെ ഞെട്ടല് മാറി. ഞാൻ വിചാരിച്ച ഈ ലോകത്തിന് ഏറ്റവും വലിയ വട്ട എനിക്കത്. ചെങ്ങളെ, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിന്റെ അകത്ത് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്ന രണ്ട് വ്യക്തികളെ ഒരുമിച്ച് കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും എന്താണെന്നുള്ളത്. പിന്നെ പുളപ്പായാലൊരു കാര്യമുണ്ട്, ഈ ജാട കാണിച്ച് കാട്ടിക്കൂട്ടല് കാണിച്ച് ജീവിക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ? പക്ഷെ നമ്മൾ എന്താണോ അത് അങ്ങനെ തന്നെ ആയിരിക്കുക എന്ന് പറയുമ്പോ അതൊരു വല്ല കണ്ടോണ്ടിരിക്കണേ. നമ്മൾ വന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞ് പുള്ളിക്കാരെ വിട്ട് ഒന്ന് ചെയ്യിപ്പിക്കണം വിചാരിച്ചാണ്. പക്ഷെ ഒന്നും നോക്കാതെ തന്നെയാണ് അരിയലും. ഇന്ന് നമുക്ക് അച്ഛനും അമ്മേനെയും പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തിരുവനന്തപുരത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അപ്പൊ നമ്മുടെ ചാനലിലെ തന്നെ ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ട്. പിന്നെ കേരളത്തിലെ സംബന്ധിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ടാവും, കാരണം തലസ്ഥാനമാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ ബാക്കിയുള്ള എല്ലാ ജില്ലകളുടെയും സംസ്കാരം എവിടെ ഉണ്ടാവും? തീർച്ചയായിട്ടും, അത് ഭക്ഷണത്തിലാണെങ്കിലും ആണ് സംസാരത്തിലാണെങ്കിലും നിങ്ങൾ എല്ലാവരെയും അങ്ങ് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ളൊരു തോന്നലൊന്നും ഇതുവരെ ഇല്ല കേട്ടോ. ഞാൻ എന്റെ മൂത്ത സഹോദരൻ, അല്ല ഇളയ സഹോദരൻ, ഇപ്പൊ അങ്ങനെ പിടിച്ചു. ചെക്കളെ ഒരുപാട് സന്തോഷം, പ്രത്യേകിച്ച് നമ്മളെ ചാനലിൽ പാലക്കാട് നിന്ന് ഇത്രയും ദൂരം നമ്മളെ കാണാൻ വരുന്ന പറഞ്ഞാൽ വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം. സെലിബ്രിറ്റികളെ കാണാൻ നമ്മൾ, അയ്യോ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. സറി, ഞാനിപ്പോ അഞ്ചടി പൊങ്ങി. അപ്പൊ ചെങ്ങളെ, നമ്മളെ ഒരുപാട് സന്തോഷം. അതിനോടൊപ്പം നമ്മൾ ഉഷ ചേച്ചിക്ക് നമ്മൾ ഇന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി താറാവാണ്. അതിനോടൊപ്പം പിന്നെ അതിനോടൊപ്പം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് ഞങ്ങളെ അടിപൊളി എന്റെ പൊന്നെണ്ണ നല്ല നാടൻ മരിച്ചിനി മരിച്ചിനിയും പിന്നെ കാന്താരി മുളകും എല്ലാം കൂടി അടിച്ച നമ്മളെ പഴയ ചമ്മന്തി. പിന്നെ ഒരു സാധനം കിട്ടിയില്ല, കരിപാട്. എന്താ മുടക്കമീൻ? നമ്മളിവിടെ തിരുവനന്തപുരം ഭാഗത്ത് നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ കരിവാട പറയണത്, കരിവാട് അടക്കോട്ടയിലെ കൂടുതൽ ഉണക്കമീൻ എന്നൊക്കെ പറഞ്ഞു, ഉണക്കമീൻ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ കരിവാട എന്നാണ് പറഞ്ഞത്. അപ്പൊ കരിവാട് കിട്ടിയില്ല, അല്ലെങ്കിൽ ചാളക്കാരോട് കൂടെ മാച്ചിട്ട് അങ്ങോട്ട് അടി പൊളിയുടെ ചുട്ട് പറയുന്നുണ്ട്. ചങ്ങള് നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടാ, ആ നമ്മളെ ഉഷയിച്ചില്ല ആ പഴങ്ങഞ്ഞെന്ന് പറഞ്ഞ എന്റെ പൊന്നണ്ണ കുടിക്കാത്ത ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ എന്റെ പൊന്നെണ്ണ ഉഷ ചേച്ചിയുടെ പഴങ്ങഞ്ഞ് നിങ്ങൾ കണ്ട എന്റെ പൊന്നേ കുടിക്കാത്തവരും കുടിച്ചു.
ആ കൊടക്കുന്ന രീതിയൊക്കെ അത് നിങ്ങളൊന്ന് കണ്ടുപോകണം, എങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ സവി? തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. ഇപ്പൊ അങ്ങനെ അധികം ആരും കുടിക്കൊക്കെ ഒന്നുമില്ലല്ലോ അല്ലേ? പഴയ കാലഘട്ടങ്ങളിൽ പോയി അത് തോന്നണെങ്കിൽ പഴയ പോലെ നന്നായിട്ട് പണിയെടുക്കുന്നവർ ഇപ്പോഴും കഴിക്കുന്നുണ്ട്. നമ്മള് നോക്കുന്നത് വന്ന ഇപ്പൊ ഈ കള്ളപ്പണികളല്ലേ എല്ലാരും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഈ ഒരു സാധനം കഴിച്ചിറങ്ങിയ പിന്നെ ഉച്ച വരെ അവർക്ക് പണിത് തീർച്ചയായിട്ടും അതാണ് അതിന്റെ ഒരു അല്ല അവരെ മസില അടിച്ചുരുട്ടി ഇവിടെയൊക്കെ കേറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. സവിതേ ഇനി കാര്യമായിട്ട് പുള്ളിക്ക് പഴുകഞ്ഞി ഒന്ന് വീഴ്ത്തി കൊടുക്കുക. അദ്ദേഹം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ചെറിയ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുകയാണ്, അതിനോടൊപ്പം തന്നെ സവിത അരിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഒക്കെ നരിയനുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ചതച്ചെടുക്കണം. അപ്പൊ നമ്മളിപ്പോ ഇന്ന് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരച്ചിനിയിൽ നമ്മളെ തിരുവനന്തപുരത്ത് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ചെയ്യുന്ന വേറൊരു വെറൈറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ മരച്ചിനി അവിച്ച ശേഷം അതിനകത്ത് പുളി ഒഴിക്കും, പുളിയും മഞ്ഞയും ഒഴിക്കും. ആ ഒഴിച്ചിട്ട് പിന്നെ നിങ്ങൾ വേപ്പലയെന്നല്ലേ പറഞ്ഞു, നമ്മള് കരിയേപ്പില ആ കരിയേപ്പില കൂടി ഇട്ടിട്ട് അതിനെ ഇട്ടിച്ച് നല്ല ഇളക്കി എടുക്കും. അതാണ് ഒരു വെറൈറ്റി സാധനം. പാട്ടൊക്കെ പാടി തകർക്കും നമ്മൾ ഭക്ഷണം ആയതിനു ശേഷം. അപ്പൊ ഞാൻ മരിച്ചിരുന്നു കഴിവിട്ടെ. അപ്പൊ നമ്മൾ ഇവിടെ മരിച്ചിനി ഇളക്കിണ്ട് തോട ഇളക്കുമ്പോഴേ ഇവിടെ ഇങ്ങനെ നെടുവേ കീറി വിട്ടു കൊടുക്കും. നിങ്ങൾ അവിടെ എന്താണ് പറഞ്ഞത്? മരഞ്ഞു വിട്ടു കൊടുക്കുന്നു. നമ്മളിവിടെ കീറി പെട്ടി പിളക്കുന്നാണ് പറഞ്ഞത്. ഓ എന്ത് ഞങ്ങൾ ഈ വെട്ടിപ്പൊളരുക എന്നൊക്കെ പറയുമ്പോ ഞങ്ങള് ഈ മറ്റേ വാക്കത്തിയും കൊണ്ടൊക്കെ വെട്ടിക്കൊന്ന് ചോര ഇവിടെ വെട്ടിപ്പിളന്നങ്ങ. അപ്പൊ ഞങ്ങൾ ഇതിനെ ഇങ്ങനെ കീറി വിട്ടു കൊടുത്തിട്ട് തൊലി ഇങ്ങനെ എടുത്തു വിട്ടു കൊടുക്കും. നമ്മളിവിടെ ഈ മരച്ചിനി ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്തെ ഈ ഊച്ച ഉണ്ടോ നോക്കും. എന്നൊരു എന്ന് പറയാ കടുപ്പ് കടുപ്പ് ഉണ്ടോ നോക്കും. ഇങ്ങനെ പെട്ടെന്ന് വേഗം നല്ല ഇളം മധുരം ഉള്ളതാണ്. ചില സമയത്ത് കപ്പ കഴിക്കും അല്ലേ? എന്നാലും വലിയ കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. ആദ്യം നമ്മൾ ഈ വെള്ളത്തിലിട്ടൊന്ന് നല്ല വൃത്തിയൊന്ന് കഴുകിയെടുക്കും. ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയെന്ന് പറഞ്ഞ വെള്ളമാണ്. ഇവിടെ അങ്ങനെ ആരും വന്ന് കുളിക്കുന്ന വെള്ളമില്ല കേട്ടാ. എന്നിട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ രണ്ട് വട്ടം കൂടി കഴുകും. അപ്പോൾ മതി ചങ്ങളെ ഇങ്ങോട്ട് നോക്കി എനിക്ക് വയ്യ. നമ്മളിട്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല. രണ്ട് താറാവ് മാച്ചിലുണ്ട്. അപ്പോൾ രണ്ട് താറാവ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിട്ട് ഒരു രണ്ട് മൂന്ന് വെള്ളം കഴിയും ശേഷം പിന്നെ നമ്മൾ നല്ല വെള്ളത്തിട്ട് കഴുകും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ വെറും എടുത്തിട്ട് ഓക്കെ എനിക്ക് വയ്യ. ഓ ഓ നമസ്കാരം വാ. ഇങ്ങനെ ഈ സൈഡ് പൊക്കിയോ. നമ്മളെ കാണാൻ ഗസ്റ്റ് ഇതോണ്ട് അവിടെ കിടന്ന് മാട് കരും പോലെ ഇതോണ്ടായിരുന്ന സത്യം സത്യം. ഇതൊക്കെ ഇഞ്ഞോട്ട് ഇഞ്ഞോട്ട് നോക്കിയ അണ്ണ ഇഞ്ഞോട്ട് ഇരിക്കും ക്യാമറ ഇഞ്ഞോട്ട് ഇരിക്കും. ചങ്ങളെ വന്നത് എ സി കാറില് കിടിലം അടിപൊളി ലുക്കിലാണ് വന്നത്. ഒന്നും പറയാനൊന്നുമില്ല, കാരണം ആ മേഖലയൊക്കെ വേറെ ലെവലാണ്. പക്ഷേ പുളപ്പൻ്റെ അടുത്ത് വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നോക്കി എൻ്റെ പൊന്നെണ്ണ ദൈവം പോലും തേക്കില്ല. പിന്നെ എൻ്റെ പൊന്ന് ഞങ്ങളെ ഗസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ആരും കമൻ്റ് ഇടല്, കാരണം അത് അവരറിഞ്ഞ് ചെയ്യുന്നതാണ് കേട്ടോ. അതാണ് പുളപ്പൻ്റെ ഗസ്റ്റുകൾ. പുളപ്പൻ്റെ ഗസ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്, വേറെ ചങ്കളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പുറം കൂടി എടുക്കട്ടെ പിടി. അപ്പൊ തീ കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരച്ചിനി അവയ്ക്കാണ്. അത് നമ്മളെ തിരുവനന്തപുരം സ്റ്റൈലില് നീയാറ്റിങ്ങൽ രീതിയില് ഇപ്പൊ എനിക്കും പൊളപ്പനും മാത്രം നിന്നാനുള്ളേ ഉള്ളു, ബാക്കി എല്ലാരും നോക്കി ഇരുന്ന് വയറ് നിറയ്ക്കേണ്ടി വരും തോന്നുന്നു. അപ്പൊ ഉഷേജി നമ്മൾ ഇവിടുത്തെ മരച്ചിനി റെഡിയായി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ മരച്ചിനി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിയും മഞ്ഞപ്പൊടിയും പിന്നെ കരിയപ്പലയും ഉപ്പും കൂടി ഇട്ടിട്ട് ഇട്ടിച്ച് എരിവിടില്ല അല്ലേ? എരിവിടില്ല, ഇളക്കി എടുക്കും. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആണ്. ഇപ്പൊ ഏറെ ആ ഇപ്പൊ മരച്ചിനി വെന്ത് തുടങ്ങി. ഇത് നമ്മളെ തനി നാടൻ മരച്ചിനി. ഇത് നമ്മളെ പനിച്ചപൊടിന്റെ സ്വന്തം മണപ്പിച്ച് നോക്കി. അങ്ങനെ ഇത് ഇത് തന്നെ കണ്ടിട്ട് കൊതി വരുന്നു അല്ലേ? പക്ഷെ എന്നാലും ഇത് പെട്ടെന്ന് വെന്ത് കിട്ടില്ലേ? ഇത് പെട്ടെന്ന് വെന്തു ഉണ്ടാ ഒരു ലുക്കേ സംഭവം മരത്തിന് തോന്നുന്നുണ്ട് കേട്ടാ. പൊളപ്പന്നെ നല്ല കിട്ടും മിണ്ടാതിരിക്കണം. നല്ല വാളംപൊടിയാണ്, ഒന്ന് തിന്നോക്കി നമ്മളെ തിരുവനന്തപുരത്തെ. അപ്പോ
എവിടെ എങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ പുളി എങ്ങനെയുണ്ട്? എല്ലായിടത്തും ഒരേ പോലെ തന്നെയാണ്, എന്നാൽ ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം, ചെറിയൊരു മധുരം കൂടെ. ഇപ്പൊ നമ്മളൊന്നും കഴിച്ചില്ലെന്നുണ്ട. വലിയ നാരങ്ങയുടെ വലിപ്പം കണ്ടോ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിലോട്ടിന് ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി, ഇതിൽ കുറച്ച് വെള്ളം വിതരണം, മഞ്ഞ മാറ്റിട്ട് അരിച്ചേ. നല്ല മരിച്ചിനല്ലേ, എങ്ങനുണ്ട്? നല്ല പഞ്ഞി മരിച്ചിനല്ലേ, ചൂടുണ്ട്. ആ ചൂട് വരുന്ന സമയത്ത് ഇങ്ങനെ വാങ്ങാൻ വെച്ചിട്ട് രണ്ടു ദിവസം കൊതുകിയാ. നല്ല മരിച്ചിനല്ലേ, ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇടിച്ചിങ്ങനെ നല്ല ഇടിച്ചിളക്കി എടുക്കണം. തലക്കറി തലക്കറി കൂടി ഉണ്ടെങ്കിൽ നമ്മളറിയാതെ കടിച്ചു പോകും. പക്ഷെ മൺചട്ടി ആയിരുന്നെങ്കിൽ ഇതിന്റെ ഡബിൾ ടേസ്റ്റ് ആയാലും, എന്നിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വടിച്ചെടുക്കും. അതിന്ന് കൊതി തീരുന്ന വരെ ഒന്ന് തിന്നു നോക്കട്ടെ. നല്ല ചൂടുണ്ട്. ഉപ്പ് കുറവുണ്ടോ? എക്സ്ക്യൂസ് മീ, ഇതിപ്പം തടി തേയില്ല. വേണമെങ്കിൽ ഉപ്പിടാം, നോക്കാം നോക്കാം. എനിക്ക് നമ്മളെ ഇതാണെങ്കിൽ ഓക്കെ. ചേക്കനെ നമ്മൾ ഇനി താറാവ് കറി വെക്കാൻ വേണ്ടി പോവേണേ. മതി 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 മതി, കടുവിടുമ്പോ ഒരു സൗണ്ട് കേൾക്കും. ചെറിയ ഉള്ളിയാണേ, അപ്പൊ ചെറിയ ഉള്ളി ആ നമ്മളെ ഉഷ ചേച്ചി എടുത്ത് വെച്ചതാണ്, ചെറിയ ഉള്ളി. ആ ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ചേക്കനെ അടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് തക്കാളി ഇടണം. അതിന് മുമ്പായിട്ട് ഉഷയച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ നാട്ടിലെ ഈ കാന്താരി മുളകും, പിന്നെ അതുപോലെ ഉടങ്കലി മുളകും. അപ്പൊ നമ്മളിപ്പോൾ ഉടങ്കലി മുളക് എടുത്തു വന്നിട്ടുണ്ട്. അപ്പൊ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം വരും ഉടങ്കലി മുളക് ഇടുമ്പോൾ. അപ്പൊ നമുക്കത് ഇട്ട് നോക്കാം. അത് അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പൊ അതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കല്ലേ. പകുതിയായിട്ട് ഇതിനെ കട്ട് ചെയ്തിടണം, കാരണം കയ്യിൽ കൊള്ളാൻ പാടില്ല, കൊണ്ട പണി എട്ടിൻ്റെ ഇതിൽ കിട്ടും. കുറച്ച് തക്കാളിയാണ്, ഇത്രയും ആവശ്യമില്ല, ഇത്ര മാത്രമായി. ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇടാൻ വേണ്ടി പോണതേ, ഇടട്ടാ. വേറെ ലെവൽ പച്ചപ്പ് മാറട്ടെ. വേവുള്ള കാരണം ഇത്രയും വേണ്ടി വരും അല്ലേ. അപ്പൊ നമ്മളിപ്പോ ഉഷയച്ചേയും കൊണ്ട് അമ്മച്ചി പാറയിലോട്ട് പോകണം. എങ്ങനെയുണ്ട് ചേച്ചി, വെള്ളത്തിൽ ഇറങ്ങിയപ്പോ എങ്ങനെയുണ്ട്? ഓ രസല്ലേ, കുളിക്കാൻ തോന്നുന്നില്ലേ? സത്യമായിട്ടോ, ഇതൊന്ന് കഴിയാൻ നോക്കിയിരിക്കുകയാണ്. നമ്മളെ ചങ്കൾക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അമ്മച്ചിപ്പാറ. അപ്പൊ അമ്മച്ചിപ്പാറയിലോട്ട് നമ്മളിപ്പോ ഈ ഇരുന്നിട്ട് അപ്പൊ പുളപ്പൻ ഒരു പാട്ട് പാടി കൊടുക്കാൻ വേണ്ടി പോവണം. കുന്നത്തങ്ങാടി ഷാപ്പിൽ കയറി പള്ള നിറയെ കള്ളും കുടിച്ച് അടിയടിയപ്പ വരും നിന്നങ്ങള്ളമാരി പൊന്നെ, അടിയടിയപ്പ വരും നിന്നങ്ങള്ളമാരി പൊന്നെ. ഒരുമിച്ചേ ആ ഏ ഓ, അങ്ങനെ ആ ഏ ഓ. കൈതോല പായി വിരിച്ച് പായിലൊരു പറ നെല്ല് പൊഴിച്ചും കഥകുത്താനെപ്പ വരും നിന്നമ്മവന്മാര് പൊന്നെ, കഥകുത്താനെപ്പ വരും നിന്നമ്മവന്മാര് പൊന്നെ. ആ ഏ ഓ, അങ്ങനെ ആ ഏ ഓ. മാസാണ് കേട്ടോ, ഒരുപാട് സന്തോഷം. അല്ല അപ്പൊ പൊളപ്പടിങ്ങനെ നാടൻ പാട്ടിന്റെ ട്രൂപ്പിലൊക്കെ ഉണ്ടോ? ഞാൻ കൊച്ചിലെ പാടുമെന്ന് ചോദിച്ചാൽ സംഗീതം പഠിച്ചിട്ടില്ല, പക്ഷെ ഇതാണല്ലോ സംഗീതം. അരപ്പൊക്കെ നല്ല തിളച്ചു വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് ചെയ്യാവുള്ളത് നാടൻ താറാവ് ആയതുകൊണ്ട് ടേസ്റ്റ് കൂടും വേഗം കൂടും. നാടൻ താറാവാണ്, പിന്നെ നമ്മൾ അതിന്റെ തൊലിയോടാണ് എടുത്തിട്ടുള്ളത്. അതാണ് എന്റെ ഹൈലൈറ്റ്. തൊലി കളയാൻ പാടില്ല. അപ്പൊ നമുക്ക് നമ്മൾ ഇനി അടുത്തിന് പൊടി ഇടാൻ വേണ്ടി പോകണം. മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി നമുക്ക് ഇടയ്ക്കാണ് ഇടുന്നത്. ഇതൊന്നും ഇട്ട ശേഷം പാവച്ചി ചേർന്ന് തന്നോ ഇനി എപ്പോഴും കിട്ടുള്ള അവസരം. അപ്പൊ ചെങ്ങളെ ഇനി നമുക്ക് ഇനി ഇടാനുള്ളത് ഇനി കുരുമുളകാണ് ഇടാനുള്ളത്. ഇങ്ങോട്ട് നോക്കി പൊന്നെ തിളച്ച് മറിഞ്ഞ് ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂറോളം എന്ത് കേട്ടാ. അപ്പം എരിക്കനുസരിച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. സബീർ ഒരു രണ്ട് സ്പൂൺ കണക്കാക്കിട്ട് പിന്നെ നമ്മളെ നാട്ടില് ഇവിടെയൊക്കെ ഇറച്ചി വെക്കുന്ന സമയത്ത് നമ്മൾ മല്ലിയില ഇടും. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഇടും? കുഴപ്പമില്ല,
ഇപ്പൊ നമ്മളെ പോലെ തന്നെ തെരി നോക്കി നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. വീട്ടാ കുടിക്കട്ടാ. മസാല ഇട്ടില്ല, മസാല ഇടാൻ പറഞ്ഞാൽ വേണോ? അല്പൊടി കുരുമുളക് ഇട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ എരി വരുള്ളൂ. അപ്പൊ ഇനി പ്രധാനപ്പെട്ട ഒരു സാധനം നമ്മൾ ഇടാൻ വേണ്ടി പോണേ ഉള്ളൂ. അത് എന്താണ് ഞാൻ കാണിച്ചുതരാം. മസാല ഇവനില്ലെങ്കിൽ പിന്നെ എന്തോന്ന്. ഈ സാധനം ഇപ്പൊ ഇടുമ്പം പട്ടികളൊക്കെ നൂറേ നൂറിലോ ഇപ്പൊ നോക്കിക്കോണേ. അപ്പൊ നമുക്കിത് ആവശ്യം, ഇതിന്റെ കൂട്ടൊരു വീഡിയോ ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും. മല്ലിയില ഇത് നമുക്ക് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം എന്തോന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു കഷ്ണേ എടുത്ത് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു വിടും. അത് ഈ ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നോക്കി നോക്കി കുഴപ്പമില്ല. എങ്ങനെ ചൂട്? നല്ല ചൂട്, ഭയങ്കര ചൂട്. സാധനം പറഞ്ഞ കണ്ട. അപ്പൊ ചോട്ടല്ലേ സെറ്റ് ചെയ്യട്ടെ. അപ്പൊ ഞങ്ങൾ നമ്മളിപ്പോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത്ര നേരം കാത്തിരിപ്പിന് ശേഷം നമ്മളെ വെച്ച അടിപൊളി മരച്ചിനിയും അതേപോലെ തന്നെ താറാവ് കറിയും കൂടി നമ്മളെ ഉഷ ചേച്ചി കൊടുക്കാൻ വേണ്ടി പോവേണം. ഒരുപാട് ഒരു സന്തോഷം നമ്മളെക്കാട്ടി സന്തോഷം നിങ്ങൾക്ക് ഉണ്ടെന്നറിയാം. കാരണം നിങ്ങൾ എല്ലാവരും പറഞ്ഞതാണ് ഒരുപാട് ഗസ്റ്റുകളെ കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെയാണ്, നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെയാണ് നമ്മളെ ഉഷ ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ പളപ്പൻ്റെ കൈയുണ്ട്. ഇപ്പോൾ ആദ്യം കോരി വെക്കാൻ വേണ്ടി പോണത് മരച്ചിനിയാണ്. അപ്പോ പറയണോ? വേണ്ട, ഇങ്ങനെ നോക്കണ്ട. ഞങ്ങക്ക് മൂന്ന് പേർക്കും കൂടെയാണേ. ഒരു തവിയും കൂടെ ഉണ്ടാ. പിന്നെ തവി കൊറച്ച് കോരി മാറ്റി. അപ്പൊ അടുത്ത തവി നമസ്തേ. എന്റെ പൊന്നെണ്ണടുത്ത് വെക്കണേ. ഓന്റെ പൊന്നെണ്ണ ചാറാണോ? ഒഴിക്കട്ടാ. അത് തരാം. അല്പ ഗ്രാവി കൂടി മരിച്ചെനിക്ക് അല്പ ഗ്രാവി വേണം. ഓ കരള് ഒന്നും നോക്കുന്നില്ല. ഒന്നും നോക്കണ്ട. അല്ലല്ല, നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നു. കടിച്ചു തുടങ്ങിയ ചിങ്ങളെ കടിച്ചു തുടങ്ങിയ. എനിക്ക് ഈ നാടൻ ചിക്കൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും നാടൻ ഇറച്ചിയുടെ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? തൊലി. തൊലി തൊലിയിലാണ് അതിന്റെ സത്ത് ഇരിക്കുന്നത്. സത്ത് പെയ്യ പിന്നെ തീർന്നു. പൊന്നപ്പൂ ചങ്ങളെ കുഴപ്പനൊന്നുമല്ല, ഇവിടെയല്ലേ അങ്ങോട്ട് നോക്കി. എനിക്ക് നാക്ക് പൊളുന്നുണ്ട്, പക്ഷെ അങ്ങനെ ചൂടും രുചിയും. നമ്മളെ ഈ മരച്ചിനി എങ്ങനെയുണ്ട്? മരച്ചിനി കൂട്ടു. അത് മാത്രം മതി, സത്യം പറഞ്ഞ. പക്ഷെ അതിന് കുഴപ്പം പറഞ്ഞ പോലെ ഇനി ഇത് നമ്മള് ചാനലിലൊന്ന് ഉണ്ടാക്കി നോക്കും. ഒരു രക്ഷയില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പുരുഷന്മാർ പാചകം ചെയ്താൽ ടേസ്റ്റ് കൂടുതലാണ്. കാരണം അവര് പക്ക അറിയുകയാണെങ്കിൽ അവര് പക്ക അറിയാം. ഇനി ഒന്നും നോക്കുന്നില്ല. റെഡി, 1 2 3. ഒരു ഒന്നര മിനിറ്റ്. ഞാൻ കടിക്കാൻ വേണ്ടി പോയാണ്. എന്റെ പൊന്ന് സൗദ വേറെ ലെവല്. വെറുതെ കളഞ്ഞില്ലേ? പൊളി സാധനം കേട്ടാ. പറഞ്ഞിരുന്നോ ചന്ന പിന്നാട്ടിരുന്ന് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇനി ഒന്ന് പറഞ്ഞാൽ ഏക്കൂല ഞങ്ങളെ. ഒരു കാര്യം പറഞ്ഞാൽ ഏക്കൂല. എന്നോട് നേരത്തെ പറഞ്ഞു എന്റെ പൊന്ന് വിളപ്പ ഞാൻ തിന്നണ സമയത്ത് ആരെ മൈൻഡ് ചെയ്യില്ലെന്ന്. അതിപ്പോ കണ്ടപ്പോ തന്നെ മനസ്സിലായില്ല. വടിച്ചങ്ങ് നിക്കുകയാണ്. അപ്പൊ നമ്മളിനി ഒന്ന് കഴിക്കട്ടെ. അപ്പൊ കടിച്ചിട്ട് ഇതാ വരണം. അപ്പൊ ഞങ്ങൾ നമ്മളിപ്പോ എന്തായിരുന്നാലും ഇനി ഇവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പേ നമുക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യം കൂടി ഉണ്ട്. പിന്നെ ഉഷേച്ചി ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
വീട്ടില് കെട്ടിയാണ് രണ്ട് മക്കള്. മൂത്തമോൻ ക്രൈസ്റ്റ് ബാംഗ്ലൂരിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു, മോൾ ആറാം ക്ലാസ്. കെട്ടിയാണ് ഞാനും എഞ്ചിനീയേഴ്സ് ആണ്. നീ ആറിലാണോ? അവ ഒരുപാട് ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് പുളപ്പം കറിയും നാവ് രുചിയും നമ്മളെ ചാനലിലേക്ക് വന്നതിന്. അല്ല, അങ്ങോട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, ഇനി പാലക്കാട്ടോ വരും, നമ്മളൊരു ദിവസം വരും. അന്ന് വന്ന് നമ്മൾ അടിച്ചു പൊളിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്യും. അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം പറയാനൊന്നും വാക്കുകളില്ല. ഒരു വീഡിയോ അല്ല കേട്ടോ, ഒരാഴ്ച നിൽക്കാൻ പാകത്തിന് വന്നാൽ മതി. പിന്നെ ചക്കളെ വേറെ കാര്യം കൂടി പറയാനുണ്ട്. ഉഷ ചേച്ചിയും ഞാനും ഇനി നമ്മൾ ഒരുമിച്ച് ഒരുപാട് ഒരുപാട് വീഡിയോകൾ ഇനി നിങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരും. അത് പല വെറൈറ്റി പല സ്ഥലങ്ങളിൽ വെച്ച് അല്ലേ നമ്മൾ ഒരുമിച്ച് എത്തുന്നതായിരിക്കും. പുള്ളിക്കാർക്ക് വയ്യാത്തോണ്ടാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നേരെ വന്നതാണ്. അപ്പൊ ഉഷയച്ചിയുടെ ചാനലിന്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളെ ചാനലിൽ ലിങ്കും കാര്യങ്ങളൊക്കെ എട്ടിക്കാം. അപ്പൊ നമ്മൾ ഈ രണ്ട് വീഡിയോ ഒരേ സമയത്തായിരിക്കും ഓടുന്നത് അല്ലേ. അപ്പൊ എന്റെ എല്ലാ ചെങ്ങളും കയറി ഉറപ്പായിട്ട് കയറി കാണണം. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി എടുത്ത് പറയാം, എന്റെ പൊന്നണ്ണ കളിക്കുന്ന രീതി അത് നിങ്ങള് ആ പഴക്കഞ്ചിയുടെ വീഡിയോ ഒക്കെ എടുത്ത് കാണണം, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ചേങ്ങൾ, അപ്പൊ എന്തായിരുന്നാലും ചേച്ചിയുടെ ചാനലിൽ കയറി കാണുക, നിങ്ങളെല്ലാവരും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം. അപ്പൊ അതേപോലെ തന്നെ നമ്മളിനി ഒരുമിച്ചുള്ള ഒരു യാത്രയിൽ എല്ലാ ചെങ്കളും കൂടെ ഉണ്ടാവണം അല്ലേ, വേറെ ഒന്നും പറയാനില്ല. അപ്പൊ നമ്മൾ ഇനിയിപ്പം നൈസായിട്ട് ഇനിയിപ്പോ നമ്മുടെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഉഷേച്ചി അങ്ങോട്ട് നീങ്ങി നിക്കി, നമ്മളങ്ങോട്ട് നിർത്താൻ വേണ്ടി പോവാണ്. നിർത്തുമ്പോ ചിലപ്പോ പാറയെക്കൂടെ കടന്ന് കിടന്നു തുടങ്ങട്ടാ. എന്റെ പെണ്ടാട്ടി വിട്ടുള്ള ഒരു പരിപാടി ഇല്ല, തുടങ്ങട്ടെ. ഈ വീഡിയോ കണ്ടതിന് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യണം, കാരണം ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എന്തരെ മനസ്സിലായോ? ഇല്ല, മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി പറയാം, മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി പറയാം. ഈ വീഡിയോ കണ്ടതിന് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യണം, കാരണം ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഇതിൽ പുത്തൻ വീഡിയോമായി എന്റെ സ്വന്തം പെണ്ടാട്ടി, ക്യാമറമാൻ നമസ്, ബാവച്ചി, പിന്നെ ഇതേപോലെ വലിയ വലിയ ഗസ്റ്റുകളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പൊ എന്റെ എല്ലാ ചെങ്ങൾക്കും ഗുഡ് ബൈ.